ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചായക്കുള്ള ഒരു തട്ടുകട ഐറ്റമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഞാൻ വെട്ടി കേൾക്കുന്നതാണ് പറയാം, എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. ആക്ച്വലി നല്ല നൊസ്റ്റാൾജിക്കായ ഒരു സാധനമാണ്. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചില്ല് പറഞ്ഞിലിട്ടിട്ട് കാണുന്നൊരു പലഹാരമായിരുന്നു. ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയാലോ. ഇതിന് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദയ്ക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഫുഡ് കളർ ഇല്ലാത്ത കാരണം ഞാൻ 2 നുള്ള് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 നുള്ള് ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്, അത് അത്യാവശ്യമാണ് കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ആ സമയം കൊണ്ട് 1 കപ്പ് ഷുഗറിൻ്റെ അകത്തോട്ട് ഞാൻ 2 ഏലക്കായാണ് പൊടിക്കുന്നത്. ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏത് എസെൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഈ പഞ്ചസാര ഏലക്കയും കൂടി നന്നായി പൊടിക്കുക. പൊടിച്ചു കഴിഞ്ഞ ശേഷം അതും അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് 2 മുട്ടയാണ് ഈ ഒരു അളവിനുള്ള കണക്ക്. 2 മുട്ടയെടുത്ത് ഈ കാണുന്ന മാതിരി സാധാരണ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്ക്രോ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക, ബീറ്റ് ചെയ്ത് കൊടുക്കുക. കേക്ക് മിക്സ് ചെയ്യുന്ന മാതിരി ഇലക്ട്രിക് ബീറ്റർ ഒന്നും ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. അതിനകത്തോട്ട് ബാച്ചസായിട്ട് ഈ 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഒരു മിനിറ്റോളം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ഫ്ലഫി ആയിട്ട് വരണം, എന്നാൽ ഒരുപാട് കേക്കിനൊന്നും ആവുന്ന പോലെ ആവുകയും വേണ്ട. അപ്പോൾ 1 മിനിറ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് മിക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാണുമ്പോൾ അറിയാം, കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള ടെക്സ്ചർ തന്നെ ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഗോതമ്പ് മാവ് ആട്ടയൊന്നും കുഴക്കുന്ന മാതിരി ഡ്രൈ ആയിട്ട് കിട്ടില്ല. പാത്രത്തിലൊക്കെ പറ്റി പിടിച്ച് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കയ്യിലൊക്കെ ഇത്തിരി എണ്ണ പുരട്ടിയിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മളെ മുട്ടയൊക്കെ നമ്മൾ പല സൈസിലുള്ളത് എടുക്കുന്നത് കാരണം ചിലപ്പോൾ ഈ പറഞ്ഞ അളവിന് ചില ആൾക്കാർ ഉണ്ടാക്കുമ്പോൾ അത് ഇത്തിരിയും കൂടി ഡ്രൈ ആയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്തേക്കരുത്. ഇത്തിരി പാല് ഫ്രിഡ്ജിൽ വെച്ചതല്ല, നല്ല തിളപ്പിച്ചാറിയ പാല് കുറച്ച് ആഡ് ചെയ്തിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഇനി അഥവാ ഇപ്പോൾ എൻ്റെത് കാണുന്ന മാതിരി കുഴഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദ ആഡ് ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മൂടി വെക്കുക. ഒരു മിനിമം 1/2 അവറെങ്കിലും വെക്കണം. ഞാനിപ്പോൾ 1/2 അവറാണ് വെച്ചത്. 1-2 മണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ആ ഒരു ആട്ടയുടെ പരുവത്തിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിന് ഒരു തുണി വെച്ച് പൊത്തിയിട്ട് അവിടെ വെച്ച് 2 മണിക്കൂറോളം വെച്ചാലും പ്രശ്നമില്ല. ഇവിടെ മഹാരാഷ്ട്രയിലെ ദിവാലിക്കൊക്കെ ഇടുന്ന ശങ്കർപാളിൻ്റെ പിക്ചറാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത് വേറൊരു ഷേപ്പിലുള്ള വെട്ടുകേക്കാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരമ്മ പറ്റ മക്കൾ തന്നെയാണ്. ഇതുപോലെ ഉണ്ടാക്കിയതിനെ പല ഷേപ്സിലോട്ട് മുറിച്ചെടുക്കുന്നതേയുള്ളൂ. പിന്നെ മുട്ട കഴിക്കാത്തവർ അതിനകത്തോട്ട് പാലാണ് ആഡ് ചെയ്യുന്നത്. മുട്ട അവോയ്ഡ് ചെയ്തിട്ട് അവരത് ഉണ്ടാക്കും. പിന്നെ ചിലവർ ഓപ്ഷണലായിട്ട് റവ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ബേസൊക്കെ ഇതുപോലൊക്കെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഒരു സ്ക്വയർ കട്ട് ചെയ്തിട്ട് ഒരു പൂമാതിരിയുള്ള ആക്കാനുള്ളൊരു പരിപാടിയാണ്. എത്രത്തോളം സക്സസ് ആവും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ സ്ക്വയർ ആദ്യം ഞാനതിനെ ചപ്പാത്തി പോലെയല്ല പരത്തിയേക്കുന്നത്, നിങ്ങളിപ്പോൾ കണ്ടു. അതിനൊന്ന് ഉരുട്ടിയിട്ട് ഒരു വടി മാതിരി, ഒരു അധികം ഘനമില്ലാത്തൊരു റോഡ് മാതിരിയാക്കി എടുക്കുകയാണ്. അതിനെ സ്ക്വയേഴ്സായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അതിനകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസായിട്ട് 2 കട്ടിട്ട് കൊടുത്തു ഞാൻ. അതുതന്നെയാണ് വെട്ടുകേക്കെന്നുള്ള പേര്. ഈ കട്ട് എങ്ങനെയാണോ നിങ്ങൾ ഇടുന്നത് അതിൻ്റെ മേത്താണ് അതിൻ്റെ ഡിസൈന് വരാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് താഴെ വരെ മുറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്സ് ആക്കി വെച്ച് കഴിഞ്ഞിപ്പോൾ 2 കപ്പിനെ കൊണ്ട് എനിക്ക് ഏകദേശം ഒരു 16-17 പീസ് കേക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് എണ്ണ അവിടെ ചൂടായി. ഈ സമയം നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, തിളക്കുന്ന ഹൈ ഫ്ലെയിമിലുള്ള എണ്ണയിലോട്ട് ഇത് ഇടരുത്. പെട്ടെന്ന് അതങ്ങ് ബ്രൗൺ ആയിപ്പോവും, ഉള്ളിലോട്ട് വേവുമില്ല. അപ്പോൾ നിങ്ങളതിനൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇരിക്കണം. ഇത് ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ലോ ഫ്ലെയിമിലാക്കുക. കാരണം ഇത് ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ പറ്റിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഞാനതിനെ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് തിളച്ച എണ്ണയായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ബ്രൗൺ ആയിപ്പോയി. പിന്നെ ആ ഷേപ്പും അപ്പോൾ ശരിക്കൊരു പൂ പോലെയായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ അതിങ്ങനെ വിടർന്ന് വന്നിട്ട് കറക്റ്റ് പൂവിൻ്റെ മാതിരിയായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ഫുഡ് കളറാ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അപ്പിയറൻസും കൂടി ഒന്ന് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡിയാണ്. അതിൻ്റെ മുകളിൽ പഞ്ചസാരയൊക്കെ വിതറിയിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും. നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് അധികം കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളിതൊക്കെ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്ത് അതൊന്ന് അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കേണ്ടതാണ്. ഇനിയും നല്ല റെസിപ്പീസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് അതൊരു നല്ല പ്രചോദനമാവും.
അപ്പോൾ ശരി, ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് പറയൂ കേട്ടോ. അതുപോലെ ഇതിന് മുന്നേയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഇപ്പോൾ ഇത് ഈ വീഡിയോ കഴിയുമ്പോൾ എൻ്റെ സ്ക്രീനിലും ഉണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പ്രോത്സാഹിപ്പിക്കുമല്ലോ അല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.